ഇപ്പിയുടെ പാപ്പിനിശ്ശേരിയിലെ വീടിന് മുന്നിൽ നിന്നും അർജുൻ കല്യാടുണ്ട്, ഒപ്പം തന്നെ കോഴിക്കോട് നിന്നും വി എസ് രഞ്ജിത്തും. രഞ്ജിത്ത്, ഇപ്പോൾ ബി ജെ പി ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കുന്നത്? ചില പ്രതികരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇ പിയുടെ മനസ്സിലെന്ത് എന്ന് കാത്തു നിൽക്കുകയാണോ ബി ജെ പി? ഇപ്പോൾ ജാവ്ദേക്കറുടെ ചർച്ച തന്നെ ആ ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ അവഗണന നേരിടുന്നു എന്ന് സ്വയം കരുതുന്ന ഇ പിയെ അടർത്തി മാറ്റി ബി ജെ പിക്ക് ശക്തി ഉണ്ടാക്കുക എന്ന ആലോചനയാണ് അന്ന് നടത്തിയത്. ജാവ്ദേക്കർ ആ രൂപത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു എന്നുള്ള വിവരങ്ങൾ പിന്നീട് വന്നതാണ്. ഇപ്പോൾ ഇ പി എ വീണ്ടും കാണാനും ചർച്ച നടത്താനുമുള്ള ആലോചനകൾ ബി ജെ പി നടത്തുന്നുമോ? സ്മൃതി, ഈ ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് ഇ പി ജയരാജൻ വരികയാണെങ്കിൽ അത് സ്ഫോടനാത്മകമായൊരു തീരുമാനമായിരിക്കും എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ബി ജെ പി ഒരു തരത്തിലും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നേയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താത്തത്. നമ്മൾ കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിരുന്നു, ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അല്പം മുമ്പ് പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചതും ഇത് സി പി എമ്മിൻ്റെ അകത്തുള്ള വിഷയമാണ്, പാർട്ടിക്കുള്ളിൽ ഇ പി ജയരാജൻ വേണമോ ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനർ ആവണമോ എന്നുള്ളതൊക്കെ സി പി എം തീരുമാനിക്കട്ടെ, ഇനി ബി ജെ പിയിലേക്ക് വരണമോ എന്നുള്ള കാര്യത്തിൽ ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കട്ടെ, അതിനുശേഷം ബി ജെ പി ആലോചിക്കാം എന്നൊരു നിലപാടാണ് പി കെ കൃഷ്ണദാസും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ഇ പി ജയരാജന് വേണ്ടി ബി ജെ പി വല വിരിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടോ കെ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ടോ അല്ല എന്നുള്ളതും. ശോഭാ സുരേന്ദ്രനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോളം തലയെടുപ്പുള്ള നേതാവുമായി കേന്ദ്രത്തിൽ നിന്നും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന വിവരം പുറത്തുവിട്ടത്. ഇപ്പോൾ ഇ പിയുടെ പേര് തന്നെ പറഞ്ഞത് പിന്നീട് കെ സുധാകരനാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ സംസ്ഥാന നേതൃത്വം അറിയാതെ കേന്ദ്ര നേതൃത്വം ഇത്തരം ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ശോഭാ സുരേന്ദ്രൻ അടക്കം അറിഞ്ഞിട്ടുണ്ട്, എന്നാൽ കെ സുരേന്ദ്രൻ അറിഞ്ഞില്ല. അപ്പോൾ ഇത്തരം രാഷ്ട്രീയം കൂടി അവിടെ പ്രതിഫലിക്കുന്നു. അപ്പോൾ ഇനി ഇ പിയുമായി ഒരു ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് കേന്ദ്രത്തിൽ നിന്നുള്ള നേതാക്കളുടെ നടപടിയായി തന്നെയല്ലേ വരിക? ഇവിടെ സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ബി ജെ പിയിൽ ഇ പി ജയരാജനുമായി ചർച്ച നടത്തിയെന്ന് പ്രതികരിച്ചിട്ടുള്ളതും പുറത്തു വന്നിട്ടുള്ളതും രണ്ട് നേതാക്കന്മാരാണ്. ഒന്ന് പ്രകാശ് ജാവ്ദേക്കറാണ്, ഒന്ന് മറ്റൊന്ന് ശോഭാ സുരേന്ദ്രനാണ്. പ്രകാശ് ജാവ്ദേക്കർ നേരിട്ട് അക്കാര്യം സ്ഥിരീകരിച്ചില്ലെങ്കിൽ കൂടി ഇ പി ജയരാജൻ അക്കാര്യം പറഞ്ഞു. ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം അതൊരല്പനേരത്തേക്കാണെങ്കിലും രാഷ്ട്രീയം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചില ഉപാധികൾ വെച്ചിട്ടാണെങ്കിലും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ള കാര്യം ഇ പി ജയരാജൻ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. രാമനിലയത്തിൽ വെച്ച് ഇ പി ജയരാജനെ കണ്ടു എന്ന് ശോഭ പറഞ്ഞു. അതുപോലെ തന്നെ നന്ദകുമാറിൻ്റെ വീട്ടിൽ വെച്ച് ഇ പി ജയരാജനെ കണ്ടു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതോടൊപ്പം ഡൽഹിയിൽ ഒരു പ്രമുഖ നേതാവിനൊപ്പം ഡൽഹിയിൽ ബി ജെ പിയുടെ ഒരു പ്രമുഖ നേതാവിനൊപ്പം ഇ പി ജയരാജനെ കണ്ടു എന്നുള്ള കാര്യവും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കാൻ സി പി എമ്മിന് വളരെ എളുപ്പമാണ്. കാരണം രാമനിലയത്തിലെ ലെഡ്ജർ പരിശോധിച്ചാൽ അവിടെ അതേസമയത്ത് ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജനുമൊക്കെ ഉണ്ടായിരുന്നു. ഇ പി ജയരാജൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും ഫോണുകൾ ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നു എന്നൊക്കെ പരിശോധിക്കാൻ കേരള പോലീസിനും സാധിക്കും എന്നുള്ളതാണ്. ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു നിയമ നടപടിയിലേക്കും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം മാത്രമല്ല, പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യവും ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തനായിരുന്ന ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം ബി ജെ പിയുടെ ഏതൊക്കെയോ കോണിൽ നടന്നിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ബി ജെ പി നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്താൻ ഇ പി ജയരാജനും തയ്യാറായിരുന്നു എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഈ കൂടിക്കാഴ്ചകളിൽ എന്തായിരുന്നു ഉപാധികളുണ്ടായിരുന്നത്, ഈ കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം എന്നുള്ളത് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നേതാക്കന്മാർ പുറത്തു പറയേണ്ടത്. അത് ശോഭാ സുരേന്ദ്രൻ ഒരു പരിധിവരെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കുള്ളിലേക്ക് വരാനുള്ള ക്ഷണം തന്നെയായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ ആ ചർച്ചയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബി ജെ പിയിലേക്ക് പോകും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്ന് മാത്രമാണ് ഇ പി ജയരാജൻ മാറുന്നത്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പാർട്ടിക്ക് വേണ്ടി 10-60 വർഷം പ്രവർത്തിച്ചിട്ടുള്ള കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇ പി ജയരാജൻ ഈ ഘട്ടത്തിൽ ഈ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളത് വലിയ അതിശയകരമായൊരു കാര്യം തന്നെയായി അവശേഷിക്കുമ്പോഴും ബി ജെ പിയുമായി ഒരു ഘട്ടത്തിൽ ഇ പി ജയരാജൻ നടത്തിയ ചർച്ചകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്.
ഉണ്ട്, അത് വാർത്തകളായിട്ടുണ്ട്. അതിന് സ്ഥിരീകരിക്കാവുന്ന ചില തെളിവുകളും പാർട്ടിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇ പി ജയരാജൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ആ ചർച്ചയുടെ ഉള്ളടക്കം പുറത്തു വന്നാൽ മാത്രമേ ഇ പി ജയരാജൻ ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നോ, പാർട്ടിക്കുള്ളിലെ അതൃപ്തി പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഘട്ടത്തിൽ അദ്ദേഹത്തിന് ബി ജെ പി ഒരു തണൽ നൽകാൻ ആഗ്രഹിച്ചിരുന്നോ, ബി ജെ പിയുടെ തണലിലേക്ക് പോകാനും അവിടെ നിന്ന് കിട്ടുന്ന പദവികൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊക്കെ ആ ചർച്ചകളുടെ ഉള്ളടക്കമായി പുറത്തു വരേണ്ടതാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ ഈ ഇ പി ജയരാജനെ സ്വാഗതം ചെയ്തുകൊണ്ടൊരു പ്രസ്താവന ഇറക്കാൻ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ അവർ പറയാൻ സാധ്യതയുള്ളൊരു കാര്യം, ഇ പി ജയരാജനെ പോലെ ഒരു മുതിർന്ന നേതാവിന് ബി ജെ പിയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എങ്കിൽ അതൊരിക്കലും ബി ജെ പി നിരസിക്കില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല ഇ പി ജയരാജനെ ഒതുക്കുകയാണ് സി പി എം എന്നുള്ള കാര്യത്തിലും പി കെ കൃഷ്ണദാസൊക്കെ നേരത്തെ പ്രതികരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ബി ജെ പി ഒരു തുറന്ന സമീപനം സ്വീകരിച്ച് കേന്ദ്ര ഇപ്പോൾ വൈകിട്ട് എം വി ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം കെ സുരേന്ദ്രൻ പ്രതികരിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. ഏതായാലും ശോഭാ സുരേന്ദ്രനുമായി ഇ പി ജയരാജൻ നടത്തിയ ചർച്ചകൾ, പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ ചർച്ചകൾ, അതിൻ്റെയൊക്കെ ഉള്ളടക്കം എന്തായിരുന്നുവെന്നും ഇ പി ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇനി ആ ആഗ്രഹവുമായി അദ്ദേഹം മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി, ഇ പി എന്ത് പറയുന്നു എന്നുള്ളതാണ് ഈ അറിയേണ്ടത്.